ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡി ബോയ് 2006. നമ്മുടെ ഇന്ന് റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ന് ഒരു ഞണ്ട് കറിയാണ് കേട്ടോ ഗായ്സ്. അതിനുവേണ്ടി ഞണ്ട്, കടുക്, മുളക് മുടി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കറിവേപ്പില, തക്കാളി, ഉപ്പ്, മസാല, തേങ്ങ, ഒന്നാം പാല്, രണ്ടാം പാല്, വെളിച്ചെണ്ണ. സോ ഇതിത്രയും ആണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. അതിനുശേഷം ഒരു പാത്രം വെച്ചതിന് ശേഷം അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഇട്ട് പിന്നെ വന്നിട്ട് ഒരു കുറച്ച് കൊടംപുളി അല്ലേ, അതിൻ്റെ ഒരു ഐറ്റം പുളി വേണം കേട്ടോ ഗൈസ്. പിന്നെ വന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമ്മുടെ സവാള ഉണ്ടല്ലോ, അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് വഷക്കി എടുക്കുക കേട്ടോ ഗൈസ്. ഈ പരുവത്തിൽ വേണം. സോ നമ്മൾ ഈ സവാള ഒന്ന് വഴണ്ട് കിട്ടുമല്ലോ, ആ ടൈമിൽ വന്നിട്ട് നമുക്ക് വന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ്, എൻ്റെ വീഡിയോസ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക കേട്ടോ ഗൈസ്. ഉള്ളി പരുവായതിന് ശേഷം ഒരു 4 പച്ചമുളകും 1 തക്കാളിയുടെ പകുതി, വലിയ തക്കാളിയാണെങ്കിൽ അതിൻ്റെ പാതി ഇട്ട് നമ്മുടെ ഈ മസാല ഐറ്റംസ് എല്ലാം ഒന്ന് ഇട്ടെടുക്കുക കേട്ടോ ഗൈസ്. ഞങ്ങളുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, എന്നിട്ട് ഉലുവപ്പൊടി, ഈ കുറേ ഐറ്റം പൊടികളുണ്ടല്ലോ അതെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഗൈസ്. അതിനുശേഷം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് എന്താ മസാല ഒന്ന് ലൈറ്റായിട്ട് ആയതിനു ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ, രണ്ടാം പാലൊഴിച്ച് അതൊന്ന് വറ്റി എടുക്കുക കേട്ടോ ഗൈസ്. വറ്റിച്ചെടുക്കുക, അതിനുശേഷം ഒന്നാം പാൽ വീറ്റാം ഗൈസ്. ഇപ്പോഴും തന്നെ വേണമെങ്കിൽ പുളിയും ആ വെള്ളവും കൂടി ഒന്ന് വീറ്റി കൊടുക്കാം. എന്നാൽ ഞാൻ ഇപ്പോൾ അല്പം മാറിയിട്ട് കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ഇട്ടേക്കാം കേട്ടോ ഗൈസ്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അതിനൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. സോ ഗൈസ്, ആ പാലൊന്ന് വറ്റിയതിന് ശേഷം ഒന്നാം പാലൊഴിച്ച് അതും നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ ഗൈസ്. സോ ഗൈസ്, പിന്നെ ഉപ്പൊക്കെ കണക്കിന് ഒരളവിനിട്ടോണം കേട്ടോ ഗൈസ്. അതിനുശേഷം നമ്മുടെ കറി രണ്ടൊന്ന് നല്ലോണം വറ്റിയതിനു ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഇവിടെ കുറച്ച് മരിച്ചിനി വന്നിട്ട് തൊലി കളഞ്ഞ് അതിൻ്റെ ഉപ്പ് കൂട്ട് നല്ലോണം വേവിച്ച് അത് വെന്തതിന് ശേഷം ഒന്ന് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പ് കൂട്ട് നല്ലോണം ഒന്ന് അതിലൊഴിച്ച് അതിനൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഗൈസ്. നല്ലോണം വന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇത് വന്നിട്ട് കഴിക്കാൻ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവന്മാർ പറഞ്ഞു കേട്ടോ ഗൈസ്. വെച്ച്